നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങ് എറണാകുളം കാക്കനാട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെയിൻ തോമസിലേക്ക് രണ്ട് സമര കാഹളം വിളികൾ മുഴങ്ങി ഒന്ന് എറണാകുളം തൃശ്ശൂർ തുടങ്ങിയ രൂപതകളിൽ നിന്നുമുള്ള നൂറോളം വൈദികരുടെ ഒരു സമര ഘോഷയാത്രയായിരുന്നു രണ്ട് കഴിഞ്ഞ ദിവസം ഏകദേശം നാനൂറോളം സുതാരിതാ സമിതിക്കാരുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ സൃഷ്ടിയായ എം ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരഘോഷയാത്ര ഓ രണ്ട് സമരങ്ങളും കണ്ട് ആളുകൾ അന്തം വെട്ടുപോയി സമരക്കാർ വിചാരിച്ചു കാണും അങ്ങ് വത്തിക്കാൻ പോലും ഞെട്ടി വിറച്ചു പോയി എന്ന് ആദ്യത്തെ വൈദികരുടെ സമരം നൂറോളം വൈദികർ പങ്കെടുത്തിരുന്നു അവിടെ അവരെ പ്രതിരോധിക്കാൻ പത്തിരുപത് സഭാ സംരക്ഷണ സമിതിയുടെ വോളണ്ടിയേഴ്സും അവിടെ ഉണ്ടായിരുന്നു കനത്ത പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു നൂറോളം വൈദികർ ആ നടത്തിയ പ്രകടനം അത് കണ്ടപ്പോൾ വിശ്വാസികൾക്കുണ്ടായ ചേതോ വികാരം എന്താണ് നമ്മളോട് വികാരി അനുസരിക്കണമെന്ന് പറയുക ബിഷപ്പിൻ്റെ മുമ്പിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ പോപ്പിനെയും സിനഡിനെയും മെത്രാനെയും പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും കൂടി അനുസരിക്കുമെന്നും വിധേയത്വം പാലിക്കുമെന്നുമൊക്കെ പ്രതിജ്ഞ ചെയ്യുക ആ വൈദികർ കാക്കനാട് കുന്നിലേക്ക് ഏതോ ഒരു ഹോട്ടലിൽ നിന്നും പ്രകടനമായി ഇറങ്ങി മുദ്രാവാക്യങ്ങൾ വിളിച്ച് അങ്ങ് അട്ടഹാസങ്ങൾ മുഴക്കിക്കൊണ്ട് കാക്കനാട് സഭാ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുമ്പിൽ നടത്തിയ പ്രഘോഷണങ്ങൾ പ്രസംഗങ്ങൾ കണ്ട് വിശ്വാസി സമൂഹം അന്തം വിട്ടുപോയി ഇപ്പം മനസ്സിലായോ ഈ വക്കീൽ ഇവർ സുഡാപ്പികളുടെയും മാവോയിസ്റ്റുകളുടെയും പിണിയാണുകളാണ് ഈ വിമത വൈദികർ പിശാജ് ബാധിതരാണ് എന്ന് പറയുമ്പോൾ അതിശോക്തിയാണെന്ന് പറഞ്ഞവർക്ക് പോലും ഈ വിമത വൈദികരുടെ അട്ടഹാസങ്ങളും പ്രസംഗങ്ങളും കണ്ടപ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഇവർ പിശാജുബാധിതർ തന്നെയാണ് നോക്കുക പത്ത് നൂറ് വൈദികർ സീറോ മലബാർ സഭയിൽ പതിനായിരത്തിലധികം വൈദികരുണ്ട് നൂറ് വൈദികർ എന്ന് പറഞ്ഞാൽ അത് ഒരു വൺ പെർസെൻ്റ് മാത്രമാണ് എങ്കിൽ പോലും ഈ നൂറ് വൈദികർ ഇങ്ങനെ പ്രകടനം നടത്തിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ബിഷപ്പുമാരെ അംഗീകരിക്കില്ല സെനറ്റിനെ അംഗീകരിക്കില്ല ഞങ്ങൾ മുപ്പത് വർഷമായി തുടരുന്ന ഈ പാരമ്പര്യം തുടരും എന്തു വന്നാലും എന്നൊക്കെ പറഞ്ഞ് എസ് എഫ് ഐക്കാരും കെ എസ് യുക്കാരും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ്റ്റുകളും പ്രകടനം നടത്തും പോലെ പ്രകടനം നടത്തിയപ്പോൾ വാസ്തവത്തിൽ ഔദ്യോഗിക സഭ ആശ്വസിക്കുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ഇവരുടെ ഈ പ്രകടനം കണ്ടപ്പോൾ വിശ്വാസികൾക്ക് ഇവരുടെ തനി നിറം വ്യക്തമാകുകയാണ് ചെയ്തത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി ദിവ്യ ദിവ്യവസ്ത്രങ്ങളണിഞ്ഞ് തിരുവസ്ത്രമണിഞ്ഞ ഈ പുരോഹിതന്മാർ തെരുവിൽ സഭയ്ക്കെതിരെ സഭാ തലവനെതിരെ മെത്രാന്മാർക്കെതിരെ അച്ചടക്കലംഘനമായി കാറിത്തൂപ്പി നടത്തിയ ആ സമരം കണ്ടപ്പോൾ വാസ്തവത്തിൽ എനിക്കൊക്കെ സമാധാനമായി കാരണം ഇവരുടെ തനി നിറവിത വ്യക്തമായിരിക്കുന്നു ഇവരെ ഇവരെ നയിക്കുന്നത് ദുരാത്മാവാണോ പരിശുദ്ധാത്മാവാണോ പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ബൈബിൾ പറയുന്നുണ്ട് പിശാസിൻ്റെ ദുരാത്മാവിൻ്റെ ലക്ഷണങ്ങൾ എന്തെന്ന് പറയുന്നുണ്ട് ഇവരെ നയിക്കുന്നത് ഇതുപോലെ തങ്ങളുടെ സത്യപ്രതിജ്ഞകളെല്ലാം ലംഘിച്ചുകൊണ്ട് സഭയെയും സഭാധികാരികളെയും ധിഖരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വൈദികർ നടത്തിയ അവരുടെ ശബ്ദവും അവരുടെ ആ കോലാഹലങ്ങളും കണ്ടപ്പോൾ ഇവരെക്കാൾ എത്രയോ സംസ്കാരത്തോട് കൂടിയിട്ടാണിപ്പോൾ എസ് എഫ് ഐയുടെയും കെ എസ് യുവിൻ്റെയും കുട്ടികൾ ഒക്കെ സമരങ്ങൾ നടത്താറുള്ളത് അതുകൊണ്ട് ചിലർക്കൊക്കെ തോന്നി കാണും നൂറ് വൈദികർ ഇങ്ങനെ ഇറങ്ങി പ്രകടനം നടത്തിയപ്പോൾ ഔദ്യോഗിക പക്ഷത്തുള്ള ഒമ്പതിനായിരത്തി തൊള്ളായിരം വരുന്ന വൈദികർ ഒരു വിഭാഗമെങ്കിലും ഇറങ്ങി ഇതുപോലൊരു പ്രകടനം നടത്തേണ്ടതല്ലേ നാനൂറ് അൽമായർ പ്രകടനം നടത്തിയപ്പോൾ അവർക്കെതിരെ വേണ്ടി വന്നാൽ നാലായിരം പേരെ അല്ലെങ്കിൽ നാൽപ്പതിനായിരം പേരെ ഒരു ലക്ഷം പേരെ അണിനിരത്തി ഒരു പ്രകടനം നടത്തേണ്ടതല്ലേ സാധാരണ ഒരു മനസ്സ് വെച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കാം ഇവർക്ക് ഈ ഒരു രൂപതയിൽ മാത്രം പ്രാമുഖ്യമുള്ള ഈ വിമതന്മാർക്ക് ആകെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നാനൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് പങ്കെടുത്തത് അതിൽ പത്ത് പന്ത്രണ്ട് വനിതകളുണ്ടായിരുന്നു ഇവർക്കിതുപോലൊരു പ്രകടനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു വലിയൊരു സംഖ്യയൊന്നുമല്ല ഇവിടെ തന്നെ അഞ്ഞൂറിലധികം വൈദികരുണ്ട് നാനൂറ്റി അമ്പതോളം പള്ളികളുണ്ട് ഈ നാനൂറ് ഇവിടെ പ്രകടനം നടത്തിയെന്ന് പറയുമ്പോൾ ഒരു പള്ളിയിൽ നിന്നും ഒരാളെ ആയിട്ടുള്ളൂ നാനൂറ്റൊമ്പതോളം പള്ളികളുണ്ടായിട്ട് ഒരു പള്ളിയിൽ നിന്നും ഒരാൾ പോലും അവിടെ വന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഓരോ പള്ളിയിലും പത്തു പതിനഞ്ച് പേരുള്ള പത്തോ മുപ്പത് പേരുള്ള പാരീഷ് കൗൺസിലുണ്ട് കൈക്കാരന്മാരുണ്ട് ഭക്തസംഘടനകളുണ്ട് എന്നിട്ടും ആകെ നാനൂറ് പേര് വന്നു എണ്ണി നോക്കിയാൽ ഔദ്യോഗിക സഭയ്ക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം ആളുകളെ എറണാകുളം പട്ടണത്തിൽ അണിനിരത്തി വിപണന്മാരെ വെല്ലുവിളിക്കാൻ കഴിയും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ഒരു പ്രകടനം അവിടെ നടത്തിക്കൂടെ എന്ന് ചോദിച്ചു ഈ അഭിപ്രായവും ഉള്ള ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് കേരളത്തിനും കേരളത്തിനും വെളിയിലുമായിട്ട് സിനഡിനോടൊപ്പം സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ വ്യക്തിപരമായി ഒറ്റയ്ക്കൊറ്റയ്ക്കും ചില ചില സംഘടനകളായിട്ട് പല ഭാഗത്തുമൊക്കെ നിൽക്കുന്ന അനേകം ആളുകളുണ്ട് അവരെയൊക്കെ ഒന്ന് ഏകീകരിച്ച് ഒരു ഏകോപന നടത്തി എറണാകുളം പട്ടണത്തിൽ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരു പ്രകടനം നാനൂറല്ല നാലായിരം പേരെ അണിനിരത്തി നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഒരു പ്രകടനം നടത്തണമോ എൻ്റെ മനസ്സ് പറയുന്നതിൻ്റെ ആവശ്യമില്ലെന്നാണ് കാരണം ഇവരുടെ ഈ രണ്ട് പ്രകടനങ്ങൾ കൊണ്ടും വളരെ ശാന്തമായി ചിന്തിക്കുന്ന വിശ്വാസികൾക്കൊരു കാര്യം മനസ്സിലായി ഈ വൈദികരും ഇവരുടെ പിണിയാണുകളായി കഴിഞ്ഞ ദിവസം അവിടെ പ്രകടനം നടത്തിയവരും അവരൊന്നും പരിശുദ്ധാത്മാവിൽ പ്രേരിതരായിട്ടൊന്നുമല്ല ദുരാത്മാവിൻ്റെ പ്രേരണയിൽ മാത്രമാണ് ആ പ്രകടനത്തിന് വന്നത് അതാണ് അവരിൽ നിന്ന് വരുന്ന ആക്രോശങ്ങൾ അട്ടഹാസങ്ങൾ അതുപോലെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ഇവർക്ക് ചില നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് കോടതിയിൽ ഇവർ സ്റ്റേക്ക് പോയിട്ടുണ്ട് ഈ കുർബാന അർപ്പണം പുതിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കലാപമുണ്ടാകും എന്ന് അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണമെന്ന് മുനിസിപ്പൽ കോടതിയിൽ കേസുമായിട്ട് ഇവർ പോയിരിക്കുന്നു അപ്പോൾ ഇവിടെ കലാപമുണ്ടാക്കേണ്ടത് ഇവരുടെ ലക്ഷ്യമാണ് ഇവരാണ് അപ്പോൾ ഇവർ ഇങ്ങനെ പ്രകടനങ്ങൾ നടത്തി വെല്ലുവിളികൾ നടത്തി തെരുവിലിറങ്ങിക്കഴിയുമ്പോൾ അതിൽ പ്രകോപിതരായി ഈ സിനഡിനെ അംഗീകാര അംഗീകരിക്കുന്നവർ തെരുവിലേക്ക് ഇവരെ പോലെ ഇവരുടെ പത്തിരട്ടി ആളുകളുമായി പ്രകടനം നടത്തിയാൽ അവർ വിജയിക്കും കാരണം ഇവിടെ എന്തോ ഒരു വലിയ ഒരു ഏറ്റുമുട്ടൽ സംഘടന നടക്കാൻ പോകുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അസർട്ടീവായി നീങ്ങണം നമ്മൾ അഗ്രസീവ് ആകേണ്ടതില്ല അസർട്ടീവായി നീങ്ങേണ്ടത് എന്താണ് അവർ വികാരഭരിതരായി അട്ടഹാസങ്ങൾ മുഴക്കി നീങ്ങുമ്പോൾ നമ്മൾ വൈകാരികമായി പ്രതികരിക്കാതെ പ്രശാന്തതയോടെ ശാന്തമായ മനസ്സോടെ ഇവർ വലിയ അപകടമാണ് ഈ ഇലത്ത് പോകുന്നത് ഇവർക്ക് സമചിത്വത നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവർ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നു ഇവർ പിശാജ് ബാധിതരെ പോലെയാണ് സംസാരിക്കുന്നത് ഇവർക്ക് പരിശുദ്ധാത്മാവിൻ്റേതായ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ല ആത്മാവിൻ ഇവർ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് ഇവരെ എന്താണ് ഈ പ്രാർത്ഥിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലും സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂതാശി അർപ്പിക്കുന്ന ഇവർ ആ കൂതാശി അർപ്പണത്തിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം അൾത്താറയിലേക്ക് നോക്കി നിൽക്കാൻ പറ്റാതെയാണ് ഇവർ ഈ തെരുവിൽ അട്ടഹാസങ്ങൾ മുഴക്കുന്നത് അവർ പറയുന്ന യേശു ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ത്യ വേളയിൽ അദ്ദേഹം സ്ലിഹന്മാർ ഒന്നിച്ച് കൂട്ടമായിട്ടാണ് ഇരുന്നതെന്ന് യേശു ക്രിസ്തു അപ്പം ഈ പുരോഹിതൻ യേശു ക്രിസ്തു ആണോ അത് യേശു ക്രിസ്തു ദൈവപുത്രനാണ് ഇവിടെ ഈ പുരോഹിതന്മാർ ദൈവപുത്രന്മാരല്ല അവർക്ക് മുഴുവൻ സമയവും തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ വിശ്വാസ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കണം പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഇവർ ഇവർ ചെയ്ത സത്യപ്രതിജ്ഞ ആ സത്യപ്രതിജ്ഞ ഒന്ന് കാണണം ഇവർക്ക് പട്ടം കിട്ടുമ്പോൾ ഇവർ അവരുടെ ബിഷപ്പിനെയും പോപ്പിനെയും എല്ലാം പൂർണ്ണ ഹൃദയത്തോടു കൂടി അംഗീകരിച്ചും അനുസരിച്ചും ജീവിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്ത വൈദികരല്ലേ ആ ഒന്ന് കാണൂ ആ വൈദികരാണ് ഈ തെരുവീഥികളിൽ ഞങ്ങൾ ഇനി ബലി ഈ രീതിയിൽ ബലി അർപ്പിക്കില്ല എന്ന് അട്ടഹസിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾ പ്രതികരിക്കേണ്ടതില്ല അവരുടെ ഈ സ നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക സഭ ഇത് സാവധാനമേ അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ പത്രോസിൻ്റെ പാറ അത് പാറയാണ് ആ പാറയിൽ തലയിടിച്ചാൽ ഇടിക്കുന്നവൻ്റെ തല ആയിരിക്കും പൂട്ടുക അതുകൊണ്ട് ഈ വിമത വൈദികരൊക്കെ സാവധാനം അസ്തമിക്കും ഇവരെയൊക്കെ സാവധാന സഭ കൈകാര്യം ചെയ്യും ഓരോ വേണ്ട ഈ കലാപമൊക്കെ കെട്ടടങ്ങും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ വളരെ സമചിത്വത പാലിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവർക്ക് പക്വമായ ഒരു ഭാവത്തിലേക്ക് വരാനും സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഇവർക്ക് പറ്റിയ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനും ഞാൻ ചെയ്തതുപോലെ തന്നെ തെറ്റു മനസ്സിലാക്കി സഭയുടെ തലവനായ ആലഞ്ചേരി പിതാവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് ഇവർ സിനടിൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കുമെന്ന് പറഞ്ഞ് ഇവർ സഭയിൽ സമാധാനം സ്ഥാപിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ വൈദികരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ് അല്ലെങ്കിൽ വിശ്വാസി സമൂഹം തന്നെ ഇവരെ പറ്റി വിലയിരുത്തും ഇവരെ ഇവർ ഒറ്റപ്പെടും ഇവർ ഈ നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയിൽ മിക്കവാറും ദേവാലയങ്ങളിൽ പുതിയ രീതിയിലുള്ള ബലി അർപ്പിക്കപ്പെടുമ്പോൾ സാവധാനം ഇവരുടെ കലാപം കെട്ടടങ്ങും ഇനി ആർക്കെങ്കിലും ഈ കാര്യത്തിൽ പ്രതികരിക്കണം എന്തെങ്കിലും പൊതുയോഗങ്ങളോ പ്രകടനങ്ങളോ ഒക്കെ നടത്തണം എന്നൊക്കെ അഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പല അഭിപ്രായങ്ങളുള്ളവർക്ക് എന്നെ ബന്ധപ്പെടാം എൻ്റെ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ നയൺ എയ്റ്റ് നയൺ ഫൈവ് നയൺ സിക്സ് നയൺ എയ്റ്റ് നയൺ എയ്റ്റ് ഈ ഫോൺ നമ്പറിൽ എന്നെ വിളിക്കുക ഇങ്ങനെ താല്പര്യം ഇതേപ്പറ്റി ചിന്തിക്കാൻ ആലോചിക്കാൻ താല്പര്യമുള്ളവർക്ക് എറണാകുളം നഗരത്തിൽ എവിടെയെങ്കിലും ശാന്തമായിരുന്നു ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കി തരാം എന്നെ അങ്ങനെ അങ്ങനെ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് ബന്ധപ്പെടുക നന്ദി നമസ്കാരം